പഠനങ്ങളും പ്രബന്ധങ്ങളും ഗവേഷണങ്ങളും അക്കാദമിക് വിവരങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്താതെ സാമൂഹിക പുരോഗതിക്ക് കൂടി പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ആരോഗ്യകരമായ മത്സരത്തിലൂടെ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കുകയാണ് കേരളത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പയ്യന്നൂർ ഫിഷറീസ് കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളം നേരത്തെ ഒന്നാം സ്ഥാനത്തായിരുന്നു. പിന്നീട് ഇത് നഷ്ടമായി. വിവിധ കാരണങ്ങളാലാണ് ഇത് സംഭവിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, സമുദ്രമലിനീകരണം, ഇതൊക്കെ മത്സ്യസമ്പത്തിനെ ബാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ മത്സരത്തിലൂടെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ 118,000 ടൺ സമുദ്രോൽപ്പന്നമാണ് കേരളം കയറ്റുമതി ചെയ്യുന്നത്. ഇത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കാര്യക്ഷമമായ സംഭാവനകൾ നൽകാൻ സമുദ്ര ആവാസ വ്യവസ്ഥയെ മാറ്റിത്തീർക്കാൻ കഴിയണം. അതിനുള്ള ഗവേഷണങ്ങളാണ് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പയ്യന്നൂർ ഫിഷറീസ് കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉൾനാടൻ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.